ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്ത്രീകൾ ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവെള്ളി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ്. ആത്മീയമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് ആഴ്ചകളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങൾ വളരെ ഉത്തമമാണ്. ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം വിഷയങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അവർ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ഗൃഹത്തെയും സാമ്പത്തിക നിലയെയും സ്വാധീനിക്കുമെന്നതാണ്. എന്തുകൊണ്ടെന്നാൽ വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമായ ദിനമാണ്. ദേവിയുടെ ശക്തി ഏറ്റവും കൂടുതൽ ഈ ഒരു ഭൂമിയിലും നമ്മിലും ഏൽക്കുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് സ്ത്രീകൾ ആദ്യം അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും പുലർകാലെ അവർ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ്. ഓരോ വെള്ളിയാഴ്ചയും പ്രഭാതത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് ഏൽക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ പതിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ പുലർകാല തന്നെ ആ ഒരു വിളക്ക് കൊളുത്തുവാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥിരമായി ആ ഒരു വൈകുന്നേരങ്ങളിലാണ് വിളക്ക് തെളിക്കുന്നത് എങ്കിൽ പോലും വെള്ളിയാഴ്ചകളിൽ പുലർച്ചെ ആ ഒരു കുളി കഴിഞ്ഞ് നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഭാഗത്ത് ആ ഒരു വിളക്ക് തെളിക്കുന്നതിലൂടെ സർവവിധ ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇങ്ങനെ കൊളുത്തുന്നത് ഒരു നെയ്വിളക്ക് കൂടിയാണ് എങ്കിൽ അത് അതീവ ഫലപ്രദമാണ്, അതിശ്രേഷ്ഠമാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു താമരപ്പൂവെങ്കിലും ആ ഒരു വിളക്കിന് മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചാൽ അതീവ ഫലപ്രദമാണ്. മറ്റ് പുഷ്പങ്ങളിൽ നിന്ന് താമരപ്പൂവിന് വളരെയധികം സവിശേഷതയുണ്ട്. മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു പുഷ്പമാണ് താമര. ഒരു കുംഭത്തിൽ ജലം നിറച്ച് പൂജാമുറിയിൽ ആ ഒരു താമരപ്പൂ വിട്ടുവയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ്. വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ ഇതുപോലെ അതിരാവിലെ കുളിച്ച് ഈ വിധം പൂജാമുറിയിൽ വിളക്കേറ്റി വഴിപെടുന്നത് ആ ഒരു മഹാലക്ഷ്മി ദേവിയോടൊപ്പം അഷ്ടലക്ഷ്മിമാരും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പാർക്കുന്നതിനും കാരണമായി തീരുമെന്നതാണ്. ഇത് സർവൈശ്വര്യവും നമുക്ക് നേടിത്തരും. തുടർച്ചയായി 7 വെള്ളിയാഴ്ചകൾ ഒരു സ്ത്രീക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചാൽ മഹാലക്ഷ്മിയുടെ പരിപൂർണമായ കനുവും കടാക്ഷവും ആ ഒരു സ്ത്രീക്കും ആ സ്ത്രീ വസിക്കുന്ന ഗൃഹത്തിനും കൈവരുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളും മനപ്രയാസവും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ തന്നെ നീങ്ങുന്നതുമാണ്. വെള്ളിയാഴ്ച ദിവസം ആ ഒരു അടുക്കളയിലേക്ക് എത്തുമ്പോൾ അടുക്കള ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ്. തലേ ദിവസത്തെ കഴുകാത്ത എച്ചിൽ പാത്രങ്ങളോ പൊടിയോ ചപ്പു ചവറുകളോ ഒന്നും തന്നെ അടുക്കളയിൽ ഉണ്ടാകാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി തന്നെ ഇതെല്ലാം കഴുകി ശുദ്ധമാക്കി വെള്ളിയാഴ്ച ആ ഒരു മഹാലക്ഷ്മിയെ എതിരേൽക്കുന്നതിന് സജ്ജമായിട്ട് വേണം ഓരോ സ്ത്രീയും കിടന്നുറങ്ങുവാൻ എന്നുള്ളതാണ്. വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ തൊട്ട് തലേ ദിവസം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യവുമുണ്ട്. സ്റ്റവ് അല്ലെങ്കിൽ അടുപ്പ് ഏറ്റവും വൃത്തിയും ശുദ്ധിയുമാക്കുക. നമ്മുടെ ഗൃഹത്തിലെ അടുപ്പ് എന്ന് പറയുന്നത് ആ ഒരു മഹാലക്ഷ്മിയാണ്. നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് സന്ദർശനം ചെയ്യുന്ന വെള്ളിയാഴ്ചകളിൽ പരിപൂർണ ശുദ്ധമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദേവി വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ പറയുന്ന വസ്തുക്കളൊക്കെ തന്നെ വൃത്തിയോടും ശുദ്ധിയോടും നമ്മൾ പരിരക്ഷിക്കുമെങ്കിൽ ഭഗവതിയുടെ പരിപൂർണമായ അരുളും കടാക്ഷവും നമുക്ക് ആവോളം സിദ്ധിക്കുന്നതാണ്. ഇനി മറ്റൊന്ന്, വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഗൃഹത്തിൽ അഴുക്ക് തുണികൾ കൂന കൂട്ടിയിടുവാൻ പാടില്ല. വ്യാഴാഴ്ച തന്നെ തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ കോടി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അലക്കി ശുദ്ധമാക്കിയ വസ്ത്രങ്ങളിൽ മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളിൽ അഴുക്ക് പുരണ്ടിരിക്കാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പാടില്ല എന്നതാണ്. ഇനി വെള്ളിയാഴ്ച നിർബന്ധമായി ഒരു ഗൃഹത്തിൽ സ്ത്രീകൾ പാചകം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പരിപ്പ് ചേർത്തുള്ള ഭക്ഷണങ്ങൾ. തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പയർ അങ്ങനെയുള്ള ധാന്യങ്ങൾ മഹാലക്ഷ്മി വാസമുള്ളവയാണ്. ഇവയെ വെള്ളിയാഴ്ച ദിവസം പാകം ചെയ്ത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആരോഗ്യവും ദീർഘായുസ്സും സൗന്ദര്യവും നല്ല ശാരീരികക്ഷമതയും നമുക്ക് കൈവരുന്നതാണ്. പരിപ്പോ പയറുവർഗ്ഗങ്ങളോ ചേർക്കാത്ത കറികളാണ് എങ്കിൽ കൂടി പേരിനെങ്കിലും ഒരു നുള്ള പരിപ്പോ പയറോ ചേർത്ത് നമ്മളത് പാകം ചെയ്ത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കുമെങ്കിൽ ഐശ്വര്യപ്രദമാണ്. ഇനി നമ്മുടെ അടുക്കളയിൽ നിർബന്ധമായും ചൊവ്വ വെള്ളി ദിനങ്ങളിൽ കയ്പുള്ള പാവയ്ക്ക് പാകം ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ രാവിലെ അവരുടെ ജോലിയൊക്കെ ഒതുക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ശീലം വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുവാൻ പാടില്ല എന്നതാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആ ഒരു ശീലം പരിപൂർണമായി ഒഴിവാക്കണം. ഗൃഹത്തിലെ മറ്റു ജോലികളൊക്കെ ചെയ്ത് വൈകുന്നേരം കുളിച്ച് വൃത്തിയായ ശേഷം ആ ഒരു വിളക്ക് കൊളുത്തി ആരാധനാമൂർത്തികൾക്കൊപ്പം ആ ഒരു മഹാലക്ഷ്മിയെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കണം.
വെള്ളിയാഴ്ചകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പാലിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൂടുതൽ ഈശ്വര കടാക്ഷവും ലക്ഷ്മി കടാക്ഷവും നേടിക്കൊടുക്കും. സാമ്പത്തികമായിട്ട് ആ ഒരു കുടുംബം അഭിവൃദ്ധിപ്പെടുകയും അതുപോലെ തന്നെ ആ ഒരു ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും എന്നുള്ളതുകൂടിയുമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് അവർ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തതും എന്നാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.